നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പുലർച്ചെ തന്നെ കുടുംബസമേതമെത്തി വോട്ട് ചെയ്ത് തൃശൂരിലെ NDS സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. രാവിലെ 6:30 സുരേഷ് ഗോപി കുടുംബസമേതം പോളിംഗ് ബൂത്തിലെത്തിയത്. തൃശൂർ മുക്കാട്ടുകര സെന്റ് ജോർജ് CLP സ്കൂളിലെ ബൂത്ത് നമ്പർ 115 സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് രേഖപ്പെടുത്തിയത്. ഭാര്യ രാധിക, അതുപോലെ ഭാര്യ മാതാവ് ഇന്ദിര, മക്കളായ ഗോകുൽ, ഭാഗ്യ മാധവ് എന്നിവരും വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം പേരിൽ വോട്ട് ചെയ്യാനായതിൽ സന്തോഷമുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിലും അതുവഴി കേരളത്തിലും താമര വിരിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുണർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ട് എനിക്ക്. എനിക്ക് വേണ്ടി ആദ്യമായി എനിക്ക് തന്നെ വോട്ട് ചെയ്യാനായതിൽ അതിയായ സന്തോഷം. ഒന്നാമതായി വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്, സാധിച്ചില്ല. മുതിർന്ന പൗരന്മാർ എത്തിയതിനാൽ അവരാണ് ആദ്യം വോട്ട് ചെയ്തത്. 10-ാമതായി വോട്ട് ചെയ്യാനായി ഏറെ സന്തോഷം. എല്ലാ ഘടകങ്ങളും വോട്ടായി മാറും. കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും MPമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും വോട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറ്റിയിരുന്നു. അതേസമയം കേരളത്തിൽ രാവിലെ 7 തന്നെ വോട്ടിംഗ് ആരംഭിച്ചിരുന്നു. രാവിലെ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ്. സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പുലർച്ചെ തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിലെത്തി. ഇ ജയരാജൻ, NK പ്രേമചന്ദ്രൻ, സുനിൽ കുമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പണക്കാട് സദീഖ് അലി, കുഞ്ഞാലിക്കുട്ടി, K സുരേന്ദ്രൻ, സുരേഷ് ഗോപി തുടങ്ങിയ നിരവധി പേർ വോട്ട് രേഖപ്പെടാൻ തന്നെത്തി. അതുപോലെ ഫഹദ് ഫാസിലും കുടുംബവും നേരിട്ടെത്തിയിരുന്നു. പന്നി രവീന്ദ്രൻ കണ്ണൂർ കക്കാട് ഗവ UP സ്കൂൾ ബൂത്ത് നമ്പർ 148 വോട്ട് രേഖപ്പെടുത്താനെത്തി. കോട്ടയം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴ ടൗൺ UP സ്കൂളിലെ 46-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പൊന്നാനി LDF സ്ഥാനാർത്ഥി KS ഹംസ പാനൽ ഗ്രാമപഞ്ചായത്ത് തൊടുമ്പാടം അങ്കൻവാടിയിൽ 53-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കാന്തപുരം A അബൂബക്കർ മുസ്ലിയർ കാന്തപുരം GMLP സ്കൂളിൽ 168-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. മകൻ ഡോക്ടർ APA അബ്ദുൽ ഹക്കീം ഹസ്ഖരിക്കൊപ്പം എത്തിയാണ് കാന്തപുരം ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരാളും വോട്ടവകാശം നഷ്ടപ്പെടുത്തരുതെന്ന് കാന്തപുരം പറഞ്ഞു. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജൻ പെർളശ്ശേരി AKG സ്മാരക് ഗവ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. താൻ ഒന്നാമത് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചുവെന്നും എന്നാൽ മുതിർന്ന പൗരൻ എത്തിയതും ബൈസ്റ്റാൻഡർ വന്നതും കാരണം 10-ാമതായി വോട്ട് രേഖപ്പെടുത്തിയെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.